എന്താ പോക്കറിഞ്ഞ് ടാറും കൂട്ടത്തിൽ നിന്ന് കരിണേ? ഒന്നും പാടേണ്ട ഇമുട്ടി, ഞാനേ എക്സാമിന് തോറ്റി. എക്സാമിനോ? ഏത് വിഷയത്തിന്? കണക്കിന്. അയിന്റെ പോക്കരെ, അഞ്ചും അഞ്ചും പത്താണെന്നു, നാലും നാലും എട്ടാണെന്നു ഓർമ്മലിന്റെ പോക്കരെ. ഇമുട്ടിയെ, ഈ തോര ഡയലോഗ് അടിക്കല്ലോ കേട്ടോ. അനക്ക് കണക്കിനും മലയാളത്തിനും സോഷ്യൽ സയൻസിനും ഉള്ള വിഷയത്തിനും മൊത്തം അര ഒന്നും ഒന്നര രണ്ടും കിട്ടിട്ട് ഇപ്പറ ഭാഗത്ത് ഒന്നും രണ്ടും പത്തും മാർക്ക് ഇട്ടിട്ട് ഫുൾ മാർക്ക് വാങ്ങി വീട്ടിൽ പോയ അയമുട്ടിനെ എനിക്ക് ഇന്നലോണം അറിയാം. പോക്കരെ, ഈ ശ്വാസം മുട്ടിയതൊന്നും പറയണ്ട, ഞാൻ തമാശക്ക് പറഞ്ഞ. ഹാ, അങ്ങനെ വൈക്കുക. എനിക്ക് അയിമ്പേലേ രണ്ട് മാർക്കാളേ. ഈ മാർക്കുമായിട്ട് വീട്ടിൽ ചെന്നാലേ നിന്റെ ചൂട മാപ്പന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കൂ. അതിനൊരു പരിഹാരം എനിക്ക് വേണ്ടിയേ. നിന്റെ പോക്കരെ, ഞമ്മക്ക് ഭൂതം തന്ന ശക്തി കൊണ്ട് മന്ത്രം ചൊല്ലി മാർക്ക് കൂട്ടിയാ പോരെ. ആ മന്ത്രം ചൊല്ലി മാർക്ക് കൂട്ടാൻ എനിക്ക് അറിയണ്ടല്ല. എന്റെ വാപ്പേ കുറ്റ ബുദ്ധിക്കാരനാ. വാപ്പ സ്കൂൾക്ക് വിളിച്ച് കാര്യം തീർക്കൂ, അപ്പൊ ഞാൻ പിടിക്കൂ. അത് ശരിയാണല്ലോ. എന്നാലേ വേറൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ ആണോ എന്റെ തലയിൽ ഉദിക്കുന്നത്? നമ്മക്ക് ഉപ്പക്ക് കൊറേ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്ത് സോപ്പ് ഇട്ടാലോ? അതിനുപ്പ് നടക്കും. ഞാനാ പറഞ്ഞു നമ്മക്കേ ഭൂതമന്ത്രം ചൊല്ലി മുട്ടായി കൊണ്ടുവരാം. ആ ഐഡിയ ഉപയോഗിച്ചു നോക്കല്ലേ. ആ എന്നാ വേഗം കൊടുത്ത് നടന്നോട്. ഓന്റെ ഒരു കരച്ചില്. ഓ, ഹിജാബ് വിഷയം കത്തുന്നു. എന്തൊക്കെ ജാതി പ്രശ്നങ്ങളാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരു ബെഞ്ചുമ കുത്തിരുന്ന് പഠിച്ച് ഒരു പ്ലേറ്റിന് ചോറും തീണ്. ആ അതൊക്കെ പഴയ കാലല്ലേ. ഇപ്പത്തെ മക്കൾക്ക് അതെന്തോ ഓർമ്മ ഉണ്ടോ? പൂരനായി തയുകി ഉറക്കമുണർത്തുമെന്തുപ്പയെയാണെനിക്കിഷ്ടം. ആ എന്താണ് പോക്കരെ പതിവില്ലാതെ പാട്ടൊക്കെ പാടി? ഒന്നുമില്ലപ്പ. ദാ നിങ്ങക്ക് ടീച്ചർ തരാൻ പറഞ്ഞതാ എന്തോ ലെറ്ററാ. ലെറ്റർ? ഇതിപ്പോ എന്തേത്ത് ലെറ്റർ ആണ് ഇതിപ്പോ ഇത്? ഏ, ഇത് ലെറ്റർ അല്ലല്ലോ. കണക്കിന് ഈ തോറ്റ് തുന്നം പറയ പരീക്ഷാ പേപ്പർ ആണല്ലോ. ആ ഉപ്പ പരീക്ഷാ പേപ്പർ തന്നെ. അതിന്റെ അടിയിൽ ഒരു ഒപ്പിടാൻ പറഞ്ഞു മിസ്. നാളെ കൊണ്ടുപോയി കൊടുക്കണോ? ഉപ്പ ചൂടായിരുത്, ഒരു മിനിറ്റ് അവിടെ നിക്കി. ആ ഈ പോയി ഇങ്ങോട്ട് വാടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ പോരേക്കാൻ ഞാൻ ഇന്ന് കേറ്റൂല. ആ ഇനി മന്ത്രം ചൊല്ലി മഞ്ച് കൊണ്ടുവരാം. അത്തള പിത്തള തവളാച്ചി ഉപ്പക്ക് കൊടുക്കാൻ കയ്യിൽ മഞ്ച് വരട്ടേ. യെസ്, ആ അങ്ങനെ മഞ്ച് കിട്ടി. ഇത് മാത്രം പോലെ ഉപ്പനെ സോപ്പിടാൻ ലേസും വരട്ടെ. അത്തള പിത്തള തവളാച്ചി കയ്യിൽ ലേസ് കിട്ടട്ടെ. യെസ്. ഉപ്പ തണ്ടടേ. എന്തേത്താടാ എന്റെ കയ്യില്? ആ ഒന്നും ചോദിക്കരുത്, ഇത് മോന്റെ വക ഉപ്പക്കളുടെ സ്നേഹ സമ്മാനം. അതാണ് പിടി. അല്ലപ്പത്തേത്ത ചെങ്ങായിയോ ലേസും ചോക്ലേറ്റും ഒക്കെ ഈ വയസ്സായ കാലത്ത് ഇക്കോ? നിങ്ങൾക്ക് ആയ കാലത്ത് ആരും മുട്ടായി വാങ്ങി തന്നില്ലാന്നു. നിങ്ങളൊരു മുട്ടായി നുണേനാന്നു ഉമ്മച്ചിനോട് പറഞ്ഞേ. എന്റെ വാപ്പക്ക. ആ അതന്നെ ഞാനും പറഞ്ഞേ, എന്റെ വാപ്പ മുട്ടായി നുണേനാന്ന്. അന്നൊക്കെ തീറ്റി പൊട്ടിയ സമയം കൊണ്ട് ഒരു ആട്ടുകൂട്ടിനെ വാങ്ങി ആട്ടുകാട്ടയിൽ കുട്ടിയെ. ആ അപ്പൊ ഉപ്പച്ചിക്ക് ആട്ടും കുട്ടിനെയാണ് വാണ്ടി. ഉപ്പ എന്നാ ഒരു മിനിറ്റ് കൂടി ആണെന്ന് നിക്കി. ആ ഈ പിന്നെ പോയില്ല പോക്കരെ, ഈ കൂടി വാട്ടോ, വാപ്പ അവിടെ തന്നെ ഉണ്ടാവും. ആ ഇനി മന്ത്രം ചൊല്ലി ആട്ടും കുട്ടിനെ കൊണ്ടുവരാം. അത്തള പിത്തള തവളാച്ചി കയ്യിൽ ആട്ടും കുട്ടി വരട്ടേ. ആട്ടുകുട്ടിനെ കിട്ടി, ഇനി ഇത് ഉപ്പ കൊണ്ടുപോയി കൊടുക്ക. ഉപ്പ ദാ നിങ്ങക്ക് ആട്ടും കാട്ടം കിട്ടാന്, ഇതാ ആട്ടുംകുട്ടി. ആട്ടുംകുട്ടി നല്ല കറുപ്പ് കടലല്ലേ, ഇങ്ങോട്ട് കൊണ്ടാ നോക്കട്ടെ. ദാ ഉപ്പ നോക്കി, നല്ല കുട്ടിയാ ആട്ടുംകുട്ടി. ഇപ്രാവശ്യത്തേക്ക് ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഇനിങ്ങനെ ആവർത്തിക്കരുത്. ഇനിങ്ങനെ മാർക്ക് കുറയൂല. സത്യം സത്യം. ആ അങ്ങനെ ഒരു ആട്ടുംകുട്ടിയും കിട്ടി, കൊറേ ചോക്ലേറ്റും കിട്ടി. ഈ വാപ്പനോടാവും എന്റെ കളി. ഈ പോക്കർ ദേടെ പോയി, ഓന് വാപ്പന്റെ തല്ലോണ്ടാറ് നിക്കണ്ടാവും. ഫുള്ള് സെറ്റായി ഉപ്പ നമ്മളെ കെണിയില് വീണ്. അതാണ് അയമുട്ടിന്റെ പവറ്. ചോക്ലേറ്റ് എടുത്ത് ഏത് വാപ്പയും വെക്കും. തേങ്ങാക്കൊലയാണ്, ചോക്ലേറ്റ് കൊടുത്തിട്ടല്ല ഉപ്പ വീണ്. പിന്നെ ഉപ്പക്ക് ഇഷ്ടേ ആട്ടും കാട്ടാന്നാ തോന്നണേ. ആ ഞാൻ എന്നിട്ട് മന്ത്രം ചൊല്ലി ഒരു ആടിനെ കൊടുത്ത്. ഫുള്ള് സെറ്റായി. പിന്നെ വേറൊരു കാര്യണ്ട്. എന്ത് കാര്യം? നമ്മളെ സുലേഖ താത്തന്റെ പറമ്പില് കൊറേ ചാമ്പൊക്കെ ഉണ്ടായിന്. ചാമ്പൊക്കെ തിന്നിട്ട് കൊറേ കാലായി. അല്ല നമുക്ക് മന്ത്രം ചൊല്ലി തിന്നാലും പോരെ. ഇത്ര ചെറിയ കാലത്തിലൊന്നും മന്ത്രം എടുക്കരുത് കേട്ടോ, പിന്നെ നമ്മൾ ശക്തി ഉണ്ടാവില്ല. എന്നാ നമുക്ക് പോയി മെല്ലെ പോയി പറിച്ച് ഉപ്പും സുർക്കയും മുളുമ്പൊടിയൊക്കെ കൂട്ടി തിന്നാലോ? അത് അടിപൊളിയായിരിക്കും.